الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وإن محمدًا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين وكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا الله ينسكت അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരു പിതാവ് പരാതിയുമായി വരുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ജാഅ റജുലുൻ ഇലാ അമീരിൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വരുന്നു. യഷ്കൂ ഇലൈഹി ഉഖൂഖ ഇബ്നിഹി. ആ വ്യക്തി വന്നുകൊണ്ട് അയാളുടെ മകനെ കുറിച്ചുള്ള പരാതിയാണ് പറയുന്നത്. മകൻ അനുസരണക്കേട് കാണിക്കുന്നു. ഉപ്പാക്ക് നൽകേണ്ട അവകാശങ്ങൾ, ഉപ്പാക്ക് കൊടുക്കേണ്ട കടമകൾ ആ മകൻ നൽകുന്നില്ല എന്നതാണ് പരാതി. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ അവിടേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ കുട്ടിയെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉപദേശിക്കുകയാണ്. ആ സംസാരം ഒരല്പം നീണ്ടപ്പോൾ ആ കുട്തി മഹാനായ ഉമർ റളിയല്ലാഹു തആലയോട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ അലൈസലിൽ വലദി ഹുഖൂഖുൻ അലാ അബി. അല്ല അമീറുൽ മുഅ്മിനീൻ, മക്കളായ ഞങ്ങളുടെ മേൽ ഉപ്പാക്ക് വല്ല കടമകളുമുണ്ടോ? ഉപ്പയിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുണ്ടോ? ഉപ്പയെ അനുസരിക്കണം, ഉപ്പയോടുള്ള കടമകൾ പൂർത്തീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ തിരിച്ചു മക്കളായ, കുട്ടികളായ ഞങ്ങൾക്ക് ഹക്കുകളൊന്നുമില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു തആല മറുപടി നൽകി, ഖാൽ ബല, അതെ, തീർച്ചയായും മക്കളോട് മാതാപിതാക്കൾക്ക് ചില കടപ്പാടുകളുണ്ട്. ഉപ്പ മകനോട് ചെയ്യേണ്ട ചില കടമകളുണ്ട്. ആ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്, ഫമാഹിയ, എങ്കിൽ എന്താണ് ആ കടമകൾ? എനിക്ക് ഉപ്പ നൽകേണ്ട, എന്റെ ഉപ്പ എനിക്ക് നൽകേണ്ട ഹക്ക് എന്താണ്? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയോട് പറയുകയാണ്, നിന്റെ ഉപ്പ നിനക്ക് നൽകേണ്ട കടമ, ഒന്നാമതായി നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന, നിനക്ക് തർബിയത്ത് നൽകാൻ കഴിയുന്ന ഒരു ഇണയായിരിക്കണം നിന്റെ ഉപ്പ തിരഞ്ഞെടുക്കേണ്ടത്. വിവാഹത്തിന്റെ സമയത്ത് മതബോധമുള്ള, ദീനുള്ള പെണ്ണിനെ നിന്റെ ഉപ്പ തിരഞ്ഞെടുക്കണം. നിനക്ക് തർബിയത്ത് നൽകാൻ കഴിയുന്ന, മക്കൾക്ക് ഉപദേശം നൽകാൻ കഴിയുന്ന ഇണയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല പേരായിരിക്കണം മക്കൾക്കൊരു പിതാവ് നൽകേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ദീന് മക്കളെ പഠിപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകനോടുള്ള, കുട്ടിയോടുള്ള ബാധ്യതയാണ്. ആ സമയത്ത് ആ കുട്ടി
അമീർ മിനീൻ ഉമർ റളിയല്ലാഹു തന്നോട് പറയുകയാണ്, യാ അമീർ അൽ മുഅ്മിനീൻ, ഇന്നഹു ലം യഫ്അൽ ഷൈഅൻ മിൻ ദാലിക്, ഈ പറഞ്ഞ ഒരു കാര്യവും എന്റെ പിതാവ് എന്നോട് ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ മൂന്ന് കടപ്പാടുകളുണ്ട്, മൂന്ന് കടമകളുണ്ട് എന്ന്, അതിലൊന്നുപോലും എന്റെ ഉപ്പ എന്നോട് ചെയ്തിട്ടില്ല. അമാ ഉമ്മി ഫഇന്നഹ മജൂസിയ, മതബോധമുള്ള ഒരു ഇണയെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു. എന്റെ പിതാവ് വിവാഹം കഴിച്ചത് മജൂസിയായിട്ടുള്ള അഗ്നിയാരാധകയായിട്ടുള്ള ഒരു പെണ്ണിനെയാണ്. എന്റെ ഉമ്മ മജൂസിയത്താണ്. വഖദ് സമ്മാനി ജുഅല, എനിക്ക് പേര് നൽകിയിട്ടുള്ളത് കരിവണ്ട് എന്ന അർത്ഥത്തിലുള്ള പേരാണ്. നല്ല പേരെനിക്ക് നൽകിയിട്ടില്ല. എന്റെ ഉമ്മ മതബോധമുള്ള പെണ്ണല്ല. വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫൻ വാഹിദ്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പോലും, ഒരു വാക്ക് പോലും എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇത് കേട്ടതും ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഉപ്പയുടെ നേരെ തിരിയുകയും ആ ഉപ്പയോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകൻ അനുസരണക്കേട് കാണിക്കുന്നു എന്നാണ് പരാതി പറയുന്നത്. എങ്കിൽ ആ മകനേക്കാൾ മുമ്പ് മകനോട് അനുസരണക്കേട് കാണിച്ചത്, മകന് നൽകേണ്ട ഹക്കുകൾ മാറ്റിവെച്ചത് നിങ്ങളാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ ശകാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, രക്ഷിതാക്കളെ, ഉപ്പമാരെ, നമ്മുടെ മക്കളോടുള്ള കടമകൾ, മക്കൾക്ക് നൽകേണ്ട അവകാശങ്ങൾ, ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ നാം നോക്കിക്കാണേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, മുഅ്മിനുകളെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിയാളുന്ന നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. ഒരിക്കലും ഒരിക്കലും നമുക്കാർക്കും ആ നരകത്തിൽ നിന്ന് നമ്മുടെ മക്കളെ മാറ്റി നിർത്താൻ കഴിയുകയില്ല. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ മക്കളെ, അവരെ ആരെയും നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് സഹായിക്കാൻ നമുക്ക് കഴിയുകയില്ല. പിന്നെ എന്താണ് ഖുർആൻ പറഞ്ഞത്? മക്കളെ നരകത്തിൽ നിന്ന് കാക്കണം, മക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ഉദ്ദേശം മഹാനായ അലി റളിയല്ലാഹു തആലഹു പറഞ്ഞു, അല്ലിമൂഹും വഅദ്ദിബൂഹും, മക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പിതാവ് മകനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലിമൂഹും, അവരെ ദീനു പഠിപ്പിക്കണം, അവർക്ക് തൗഹീദ് പഠിപ്പിക്കണം, അവർക്ക് ഖുർആൻ പഠിപ്പിക്കണം. വഅദ്ദിബൂഹും, ഇസ്ലാമിന്റെ അദബുകൾ, ഇസ്ലാമിന്റെ മര്യാദകൾ അവരെ പഠിപ്പിക്കണം എന്ന് മഹാനായ അലി റളിയല്ലാഹു തആലഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നമുക്ക് മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം, അവർക്ക് നല്ല വാഹനങ്ങളല്ല, അവർക്ക് മറ്റെന്തെങ്കിലും വിധത്തിലുള്ള സൗകര്യങ്ങളല്ല, മക്കൾ വിളിച്ചു പറയുമ്പോഴേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്ന സമ്മാന പൊതികളും മിഠായി പൊതികളുമല്ല അവർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം. ഒരു പിതാവിന് മകനു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് ഇൽമു നൽകുക എന്നതാണ്, അവർക്ക് ദീനു പഠിക്കാനുള്ള അവസരം നൽകുക എന്നതാണ്, അവർക്ക് ഇസ്ലാമിന്റെ അദബുകൾ പഠിപ്പിക്കുക, ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കുക എന്നതാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം. മഹാനായ അൽഹാഫിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുകയാണ്, നിങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ അഞ്ചാമത്തെ വയസ്സു മുതൽ അവർക്ക് ഖുർആൻ നിങ്ങൾ ഹിഫ്ളാക്കി പഠിപ്പിച്ചു കൊടുക്കുക. തീർച്ചയായും ചെറിയ പ്രായത്തിൽ, ആ കൊച്ചുപ്രായത്തിൽ കുട്ടികളുടെ മനസ്സിൽ നിങ്ങൾ കൊത്തിവെക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഖുർആനിനെ കുറിച്ചറിയട്ടെ, അവർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചറിയട്ടെ. പല സഹോദരങ്ങളും പറയും, അതൊന്നും എന്റെ മകന് പഠിക്കാനായിട്ടില്ല, എന്റെ കുട്ടിക്ക് ഇപ്പോഴൊന്നും അത് പഠിക്കാനായിട്ടില്ല, അത് പഠിക്കാൻ മാത്രമൊന്നും ആ കുട്ടി വളർന്നിട്ടില്ല. നമ്മൾ അവർ പഠിക്കുന്ന അവരുടെ സ്കൂളിലെ വിഷയങ്ങൾ എടുത്തു നോക്കുക, നമുക്ക് തിരിയാത്ത കാര്യങ്ങൾ അവർ സ്കൂളിൽ പഠിക്കുന്നു. ചെറിയ പ്രായത്തിൽ നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ മക്കൾ അവരുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കാൻ മാത്രം, ദീനു പഠിക്കാൻ മാത്രം സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു രീതി ഒരു കാരണവശാലും ഉണ്ടാകരുത്. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പുതിയ കാലഘട്ടത്തിൽ ഫിത്നകൾ അധികരിച്ചു വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ ചെറിയ പ്രായത്തിൽ നമ്മൾ ദീനു നൽകിയാൽ മാത്രമാണ് സാധിക്കുക എന്ന തിരിച്ചറിവ് ഓരോ രക്ഷിതാവിനും ഉണ്ടാകണം. ഏഴാം ക്ലാസ്സിൽ നമ്മുടെ നാട്ടിൽ
പോലീസ് വന്ന് ആ ക്ലാസ്സിലുള്ള കുട്ടികളെ മൊത്തം പരതിയപ്പോ ഏഴാം ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഒരു പ്രദേശത്ത് ആ ക്യാമ്പസിലുള്ള 40 വിദ്യാർത്ഥികളിലേക്ക് ലഹരി മരുന്നെത്തിക്കുന്നത്. ഏഴാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയിലേക്ക് പോലും ഈ അപകടം പടർന്നു പിടിക്കുമ്പോ ഇത് രക്ഷിതാക്കൾ അറിയുന്നില്ല, അധ്യാപകരറിയുന്നില്ല, നമ്മൾ പോലും അറിയാതെ മനോഹരമായിക്കൊണ്ട് നമ്മുടെ മക്കൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും അപകടത്തിന്റെ വഴികൾ അവരുടെ പതിയെയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ അവരെ ഉപയോഗപ്പെടുത്താൻ, അവർക്ക് ദീനു പഠിപ്പിച്ചു കൊടുക്കാൻ, സഹോദരന്മാരെ ഭൗതികമായി നമ്മൾ മക്കളെ പഠിപ്പിച്ചു, അവന് ഒരു ജോലിക്ക് കയറി ആദ്യത്തെ സാലറി വാങ്ങുന്നതിന് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ടാൽ ഭൗതികമായി നമുക്ക് എന്തു നേടാൻ കഴിഞ്ഞു, ഒരു പിതാവെന്ന നിലയിൽ ഭൗതികമായി നമ്മൾ എന്തു നേടി. എന്നാൽ എത്ര വർഷം എത്ര സമയം അവർ ഖുർആൻ പഠിക്കുന്നുവോ ദീനു പഠിക്കുന്നുവോ ആ ഓരോ ഹർഫും നാളെ പരലോകത്തേക്കാണ് നമുക്കുള്ള സമ്പാദ്യമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഭൗതികമായി പഠിക്കണ്ട എന്നല്ല, പഠിക്കണം, പക്ഷേ ദീനീ വിജ്ഞാനം നൽകിയിട്ടില്ല എങ്കിൽ, ദീനീ ബോധം നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ അത് നഷ്ടമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, ചരിത്രത്തിലെ ബുദ്ധിമതിയായ സ്ത്രീ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതിന് കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനാണ് ആഗ്രഹിച്ചത്. എല്ലാവരും ആഗ്രഹിച്ചു, അവർ തടിച്ചുകൂടി. പ്രവാചകന്റെ കൈകളിൽ നിന്ന് റസൂലുള്ളാഹിയുടെ വസ്ത്രങ്ങളും റസൂലുള്ളാഹിയുടെ ഭാണ്ഡങ്ങളും അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കാൻ മത്സരിച്ചു. എല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചപ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ അദ്ദേഹത്തെ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് അയച്ചു, പ്രവാചകരെ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അങ്ങയുടെ കൂടെ നിൽക്കാൻ, അങ്ങയുടെ അരികിൽ നിന്നുകൊണ്ട് ദീനു പഠിക്കാൻ ഞാൻ എന്റെ മകനെ പറഞ്ഞയക്കുന്നു. ആ ഉമ്മ ബുദ്ധിമതിയായ ഉമ്മ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. അറിയപ്പെട്ട പണ്ഡിതനായി, ഹദീസിൽ ഫിഖ്ഹിൽ ആഴത്തിൽ അറിവ് നേടി. ആ മകനെ കൊണ്ട് സ്വർഗം നേടാൻ ആ ഉമ്മാക്ക് സാധിച്ചു. ഈ ഒരു മനസ്സാണ് രക്ഷിതാക്കളെ, ഉപ്പമാരെ നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ മക്കൾ അവരാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന തിരിച്ചറിവുണ്ടാകണം. ആടിയുലയുന്ന മയ്യത്തു കട്ടിലിൽ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും തിരിച്ചു വരുമ്പോ നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും അതോടുകൂടെ അവസാനിച്ചു. നമ്മളിവിടെ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വീടിന്റെ ഉടമസ്ഥാവകാശം നമ്മുടെ മക്കളിലേക്ക് മാറി. നമ്മുടെ കാറിന്റെ, നമ്മുടെ മൊബൈലിന്റെ, നമ്മുടെ എണ്ണമറ്റ സ്വത്തുക്കളുടെ എല്ലാത്തിന്റെയും കണക്കുകൾ, എല്ലാത്തിന്റെയും അവകാശങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് മാറി. നമുക്ക് നശിക്കാതെ ഖബറിലേക്ക് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ മക്കൾക്ക് ദീനെത്തിക്കാനുള്ള സംവിധാനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു വളരെ ചെറിയ പ്രായത്തിൽ 30 വയസ്സിൽ മരണപ്പെട്ട മഹാനായ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ചരിത്രത്തിൽ കാണാം. ദുനിയാവിന്റേതായ ഒരു വിഭവവും മുആദ് ആഗ്രഹിച്ചിട്ടില്ല. മൂന്ന് കാര്യങ്ങളല്ലാതെ ഈ ദുനിയാവിൽ ഞാൻ കൊതിച്ചത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, നല്ല ചൂടുള്ള പകലിനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ചൂടുള്ള പകലിനെ ആഗ്രഹിക്കാനുള്ള കാരണം, ആ ചൂടുള്ള പകലിൽ സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോൾ അതിന് പുണ്യമേറെയാണ്. മറ്റൊന്ന്, ഞാൻ ആഗ്രഹിച്ചത് രാത്രിയെയാണ്. ആ രാത്രിയിൽ നമസ്കാരത്തിന് വലിയ പുണ്യമുണ്ട്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത്, ഞാൻ ആഗ്രഹിച്ചത് പണ്ഡിതന്മാരോടൊട്ടിയിരുന്ന് ദീനു പഠിക്കാനാണ്. വിജ്ഞാനത്തിന്റെ സദസ്സുകളാണ്, ദീനു പഠിക്കാനുള്ള സംവിധാനങ്ങളെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ദീനു പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക്
അള്ളാഹുവിന്റെ ദീൻ അടുത്തറിയാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനും അവിടെ ചേർന്നിരിക്കാനും അത്തരം സദസ്സുകളിൽ നമ്മളുണ്ട് എന്ന് ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, നമുക്ക് നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന വിഷയത്തിൽ വിശദമായി കൊണ്ടുള്ള പഠനം നടത്തുന്നതിന് വേണ്ടി, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന ക്ലാസ് നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അവിടെ ഉണ്ടാകണം. പാരന്റിംഗ് എന്നുള്ളത് അത് പഠിക്കേണ്ട ഒന്നാണ്. നമ്മളൊരു വാഹനം വാങ്ങിയാൽ അതിന് ചില നിബന്ധനകൾ ഉണ്ടാകും. ഇത്ര മാസം ഓടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം. അതുപോലെ ഇത്ര കഴിഞ്ഞാൽ സർവീസിന് കൊണ്ടുപോകണം. ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ എന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്, എനിക്ക് തോന്നിയ പോലെ ഞാൻ ഓടിക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു 10 കൊല്ലം ഒരു കേടുമില്ലാതെ കൊണ്ട് നടക്കേണ്ട വാഹനം 2 കൊല്ലം കൊണ്ട് അത് കംപ്ലൈന്റ് ആകും, അതിന് കേടുപാടുകൾ സംഭവിക്കും. അതുപോലെ തന്നെയാണ് ഏത് കാര്യവും. നമ്മൾ നമുക്ക് തോന്നുന്ന രൂപത്തിലാണ് പാരന്റിംഗ് നടത്തുന്നത് എങ്കിൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും. പല രക്ഷിതാക്കളും പറയാറുള്ള വലിയൊരു സങ്കടം, ഞങ്ങൾ കഷ്ടപ്പെടുന്നതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് കാലം കഷ്ടപ്പെടുന്നു, ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നു, പക്ഷെ നാട്ടിലേക്കൊന്ന് വിളിക്കുമ്പോ അവനൊന്ന് ഫോൺ എടുക്കാൻ പോലും, അവൾക്കൊന്ന് ഫോൺ എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. പലപ്പോഴും അതിന്റെ ഒരു കാരണം നമ്മൾ പുതിയ തലമുറയെക്കുറിച്ചും നമ്മുടെ മക്കളുടെ പ്രായത്തെക്കുറിച്ചും ബോധവാന്മാരല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാ അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ, പുതിയ കാലഘട്ടത്തിലെ അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ അറിയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഇത്തരം നന്മകളുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. റുബ്ബഹാമി ലിഫിഖിഹി ഇലാ മൻ ഹുവ അഫഖഹു മിൻഹു. ദീന്റെ പ്രത്യേകത നമ്മൾ എത്തിച്ചു കൊടുക്കുന്നവർ, നമ്മളൊരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന, പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു കുട്ടി, ഒരുപക്ഷെ അവൻ നമ്മളെക്കാളധികം ഈമാനും തഖ്വയുമുള്ള ആളുകളായി മാറുമെന്നതാണ് ഈ ദീനിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികളെ, പരിചയക്കാരെ അത്തരം നന്മകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക. മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാകാനുള്ള കാരണം, കളിസ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ സദസ്സിലേക്ക് കൊണ്ടുപോയ ഒരു ചെറിയ ക്ഷണമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ പണ്ഡിതനെ ഉണ്ടാക്കിയെടുത്തത് എങ്കിൽ, നമ്മുടെ ഒരു ക്ഷണം കൊണ്ട്, നമ്മുടെ ഒരു ചെറിയൊരു വിളി കൊണ്ട് നമുക്ക് ഒരുപാട് നന്മകൾ നമ്മുടെ ഖബറുകളിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അങ്ങനെ നന്മകളുടെ താക്കോലുകളാക്കി നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറിമറിയുന്നതാണ് റബ്ബേ ഞങ്ങളുടെ ഹൃദയം, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. പ്രവാസികളാണ്, സാമ്പത്തികമായി കുടുംബരംഗത്തൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബെ. ഏറ്റവും നല്ല തുറവി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കുടുംബത്തിൽ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. റബ്ബന യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. ربنا لا تجعل فتنتنا في ديننا. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. الله اكبر الله اكبر. اشهد ان لا اله الا الله.